നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ മാസത്തിന്റെ പകുതി മുതൽ ഈ മാസത്തിന്റെ തുടക്കം വരെ ഞാൻ യാത്രയിലായി പോയെന്നതിൽ, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുവാനോ അത് അപ്ലോഡ് ചെയ്യുവാനോ സാധിക്കാത്തതിൽ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു. യഥാസമയം ടീച്ചർ എനിക്ക് ടീച്ചറിന്റെ വീഡിയോ എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നിരുന്നു. അത് എഡിറ്റ് ചെയ്യുവാൻ എനിക്ക് സാധിക്കാത്തതും അപ്ലോഡ് ചെയ്യാനും സാധിക്കാത്തതുകൊണ്ടായിരുന്നു അത് ഇത്ര ഡിലേ ആയിപ്പോയത്. ഞാൻ യാത്രയിലായിരിക്കുമ്പോൾ ഈ വീഡിയോ കേൾക്കുവാൻ എനിക്ക് സാധിച്ചു. അത് വളരെയേറെ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും നിങ്ങളെയും വളരെയേറെ സഹായിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാവർക്കും എന്റെ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് വേറൊരു വിഷയത്തിലേക്ക് പോകാം. ആത്മവിശ്വാസം എന്ന വിഷയമാണത്. ആത്മവിശ്വാസം എനിക്കുണ്ടാകണമെന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കാറുണ്ട്. നമ്മളിൽ തന്നെ നമുക്കുള്ള വിശ്വാസമാണല്ലോ അത്. എന്നാൽ പലർക്കും അത് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. എനിക്കിത് ചെയ്യാൻ കഴിയുമോ? ഞാനിത് ചെയ്താൽ ശരിയാകുമോ? ശരിയായില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അവർ എന്നെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യില്ലേ എന്നിങ്ങനെയുള്ള കുറേ ആശങ്കകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഇതുകൊണ്ട് തന്നെ തടസ്സങ്ങളെ വലുതായി കണ്ട് എനിക്കിതിന് സാധിക്കില്ല എന്ന് സ്വയം കരുതി ചെയ്യാമായിരുന്ന പല നല്ല കാര്യങ്ങളിൽ നിന്നും പിൻവാങ്ങുന്നവരും അതുപോലെ തന്നെ പല ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരും കിട്ടുന്ന പല അവസരങ്ങളെയും നഷ്ടപ്പെടുത്തുന്നവരും നമുക്കിടയിലുണ്ട്. ഇങ്ങനെ ഭയപ്പെടുന്നത് കൊണ്ട് നമുക്കോ നമ്മോട് ബന്ധപ്പെട്ടവർക്കോ വല്ല ഉപകാരവും ഉണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം, അല്ലെ? വരുമെന്ന് നാം ആശങ്കിക്കുന്ന വിഷമങ്ങളെ സമർത്ഥമായി നേരിടാനുള്ള ചങ്കൂറ്റവും സാമർഥ്യവും അല്ലേ നമുക്ക് വേണ്ടത്? പ്രയാസങ്ങളെ നേരിടുന്നതിൽ മനുഷ്യർ സ്വീകരിക്കുന്ന രീതിയിലാണ് പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഇരിക്കുന്നത്, അല്ലേ? ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഭീരുക്കളായി ആത്മഹത്യയിൽ അഭയം തേടുന്നവരും കുറവല്ല. തക്ക സമയത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ അവസ്ഥയിൽ നിന്ന് ഉയർത്താനും സഹായകമാകാറുണ്ട്. നമുക്ക് ഒരാളുടെ അനുഭവത്തിലേക്ക് പോകാം. അയാൾ പല ബിസിനസ്സുകളും നടത്തിയിരുന്നു. ചിലതിൽ അദ്ദേഹത്തിന് ലാഭമുണ്ടായി, മറ്റ് ചിലതില് നഷ്ടവും ഉണ്ടായി. പക്ഷേ ഒരിക്കൽ നികത്താനാവില്ല എന്ന് അയാൾക്ക് തോന്നിയ ഒരു വലിയ പരാജയമുണ്ടായി. മുന്നേറാനുള്ള ഒരു ഉപായവും സ്വബുദ്ധിയിൽ തെളിയാത്ത അയാൾ കടലിൽ ചാടി മരിക്കാനായി കടൽ തീരത്തെത്തി. കുറച്ചു നേരം അവിടെ ഇരുന്നു. അപ്പോൾ കുറെ കുട്ടികൾ ആർത്ത് ചിരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടികളുടെ കളി അയാൾ ശ്രദ്ധിച്ചു. അവർ മണൽ കൊണ്ട് അവർക്കിഷ്ടപ്പെട്ട ചെറുതും വലുതുമായ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നതും തിര ആഞ്ഞടിച്ച് അവയെ കൊണ്ടുപോകുമ്പോൾ ഉറക്കെ കൈകൊട്ടി ചിരിച്ച് ഉല്ലസിക്കുന്നതും അയാൾ കണ്ടു. ആ കാഴ്ച അയാളെ ഏറെ സ്വാധീനിച്ചു, ചിന്തിപ്പിച്ചു. ഉണ്ടാക്കിയതെല്ലാം തകർന്നു പോയപ്പോൾ ആകെ ദുഃഖിച്ച് തളർന്ന് മരിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെ ഈ കുട്ടികൾ അവരുണ്ടാക്കിയതെല്ലാം കടൽ കൊണ്ടുപോകുമ്പോഴും അത് കണ്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോ അവർക്കാണെങ്കിലോ നിരാശയില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. അയാളുടെ മനസ്സിൽ അങ്ങനെ പല ചിന്തകളും വന്നു.
ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മാനസികമായും ബുദ്ധിപരമായും തളർന്ന അയാളില് പുതിയൊരു ഉണർവും ഉത്സാഹവും ഉണ്ടായി. വർദ്ധിച്ച ആത്മവിശ്വാസവും പ്രതീക്ഷയും അയാളിൽ തിരിച്ചു വന്നു. പുതിയ സ്വപ്നങ്ങളിലേക്കും പുതിയ വിജയങ്ങളിലേക്കും ചവിട്ടിക്കയറാനുള്ള ചവിട്ടുപടികളായി മാത്രം തോൽവികളെ അയാൾ കണ്ടു. ഇതുപോലുള്ള അനുഭവങ്ങൾ പല മഹാന്മാർക്കും ഉള്ളതായി നാം കേട്ടിട്ടുണ്ടല്ലോ. പല പ്രാവശ്യം ബ്രിട്ടീഷുകാരോട് യുദ്ധത്തിൽ തോറ്റ് നിരാശനായ റോബർട്ട് ബ്രൂസിന് വിജയത്തിലേക്കുള്ള പാത തുറന്നുകൊടുത്തത് ആരായിരുന്നു? പല പ്രാവശ്യം സ്വന്തം മലയുണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ട് ദൃഢനിശ്ചയത്തോടെ വീണ്ടും ശ്രമിച്ച് വിജയിച്ച ഒരു എട്ടുകാരൻ. ഇതുപോലെ തിരിച്ചടികളിൽ നിന്ന് കരുത്താർജിച്ച് മുന്നേറിയവര്, നമുക്ക് മാതൃകയാക്കാവുന്നവര് നമുക്ക് ചുറ്റും ധാരാളമുണ്ട് ഇല്ലേ? നിരുത്സാഹപ്പെടുത്തുന്നവരും വിമർശിക്കുന്നവരും ഒക്കെ നമ്മുടെ ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്താറുണ്ട്. പക്ഷെ അവയെ കൂടുതൽ കരുത്തരാക്കാനുള്ള ശക്തികളാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ചിലപ്പോൾ ചവിട്ടി നടന്ന ചുവടുകൾ മാറ്റി ചവിട്ടേണ്ടി വന്നേക്കാം. ചിന്തകളും പ്രവൃത്തികളും വഴിതിരിച്ചു വിടേണ്ടി വന്നേക്കാം. എനിക്ക് സാധിക്കും, എനിക്കിതിന് കഴിവുണ്ട് എന്നിങ്ങനെ മനസ്സിൽ ദൃഢമാക്കണം. അതും നമ്മൾ ചെയ്യണം. നമ്മുടെ ഉള്ളിലുള്ള അപകർഷതാബോധത്തെ നാം തന്നെ മാറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? സ്വന്തം കുറവുകളെ പറ്റി കൂടുതൽ ചിന്തിക്കാതെ, എന്നാൽ അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മൾക്കുണ്ടായ നേട്ടങ്ങളെ, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടിയ അഭിനന്ദനങ്ങളെ നല്ലതായെന്ന് നമുക്ക് തന്നെ തോന്നിയിട്ടുള്ള ചില പ്രവൃത്തികളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. അത് അവനവനിലുള്ള ദുർബലതയെ ഒഴിവാക്കി തനിയെ നടക്കാനുള്ള ഊർജവും ഉണർവും നമുക്ക് നേടിത്തരും എന്ന് ഉറപ്പാണ്. നമുക്ക് തന്നെ വെളിപ്പെടാത്ത നമ്മിലുള്ള പല കഴിവുകളെയും തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയി ഒന്നിനും കൊള്ളാത്തവരല്ല നമ്മൾ എന്ന് നമുക്ക് തെളിയിക്കാം. സമ്മതമല്ലേ? എല്ലാവർക്കും നമസ്കാരം.